നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ മൂന്ന് പ്രവചനങ്ങളെക്കുറിച്ചാണ് ഈ ഘട്ടത്തിൽ ഓർമ്മ വരുന്നത് അതിലൊന്നാമത്തെ പ്രവചനം അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന മൂന്ന് പ്രവചനങ്ങളെക്കുറിച്ചാണ് അതിലൊന്നാമത്തെ പ്രവചനം മാതൃഭൂമി അതായത് ഇന്ത്യ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിടാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടാൻ ഇടവരും എന്നതാണ് നമുക്കറിയാം ഈ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ എന്ത് എന്നാൽ ലോകമഹായുദ്ധങ്ങളാണ് ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടന് കീഴിലുണ്ടായിരുന്ന അനേക രാജ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു ഭാരതം ഏതാണ്ട് രണ്ട് നൂറ്റാണ്ടുകളോളം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ രാഷ്ട്രത്തെ അടിച്ചമർത്തിയിരുന്നു അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് സ്വാമി വിവേകാനന്ദൻ ഇത്തരത്തിലൊരഭിപ്രായം പറയുന്നത് ഈ വരുന്ന അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടും അത് അങ്ങനെ ഒരു അവസ്ഥ വരാനായി അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് പക്ഷേ ആ പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയായി ലോകമഹായുദ്ധങ്ങളുണ്ടായി ബ്രിട്ടനെ പിടിച്ചു നിൽക്കാത്ത പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി ഇന്ത്യ സ്വതന്ത്രയായി റഷ്യയിലോ ചൈനയിലോ തൊഴിലാളി വർഗ വിപ്ലവങ്ങൾ ഉണ്ടാകും എന്നതായിരുന്നു രണ്ടാമത്തെ പ്രവചനം റഷ്യയിലും ചൈനയിലും സ്വാമി വിവേകാനന്ദൻ പ്രവചിക്കുന്ന സമയത്ത് തൊഴിലാളി സംഘടനകൾ പോലുമില്ലായിരുന്നു തികച്ചും കാർഷിക രാഷ്ട്രങ്ങളായിരുന്നു അവ ബ്രിട്ടനെ പോലുള്ള വ്യവസായവൽക്കൃത രാജ്യങ്ങളിലായിരുന്നു ഇത്തരം ട്രേഡ് യൂണിയൻസുകൾ ട്രേഡ് യൂണിയനുകൾ അന്നുണ്ടായിരുന്നതെങ്കിലും പക്ഷേ സ്വാമി വിവേകാനന്ദൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പിന്നീട് ശരിയാകുന്നതാണ് നമ്മൾ കണ്ടത് റഷ്യയിലും ചൈനയിലും അത്തരത്തിലുള്ള വിപ്ലവങ്ങളുണ്ടായി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പ്രവചനം ഒരു ദിവസം എൻ്റെ മാതൃഭൂമി ഈ ലോകത്തിൻ്റെ സർവ സർവ രാജ്യങ്ങളുടെയും മുകളിലെത്തും അതായത് എൻ്റെ രാജ്യം ഒന്നാമത്തെ ഈ ലോകത്തിലെ ഒന്നാമത്തെ രാഷ്ട്രമായി മാറും എന്നതാണ് അതൊരിക്കലും ഭൗതികമായ കാര്യങ്ങൾ കാര്യങ്ങൾക്കുണ്ടാകില്ല ഭാരതത്തിൻ്റെ സംസ്കാരമായ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ആത്മാവായ ആത്മീയത കൊണ്ട് ഭാരതം ലോകത്തിൽ അറിയപ്പെടും അതിൻ്റെ പൂർവകാലത്തേക്കാൾ ശ്രേഷ്ഠമായി ലോകത്തിൽ പ്രശസ്തമാകും എന്നതാണ് മൂന്നാമത്തെ പ്രവചനം കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ സ്വാമിജിയുടെ മൂന്നാമത്തെ പ്രവചനത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ആദ്യഘട്ടമാണോ ഇത് എന്ന് സംശയിക്കേണ്ടി വരും കാരണം രണ്ടായിരത്തി പതിനാലിൽ രാജ്യം നിർണായകമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടപ്പോഴാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന വ്യക്തിത്വം ഇന്ത്യയുടെ ഭരണം കയ്യിലെടുക്കുന്നത് രണ്ടായിരത്തി പതിനാല് അവസാനമായപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാലിൻ്റെ തുടക്കത്തിൽ ഇന്ത്യ വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ അഴിമതിയുടെ പേരിൽ ഇന്ത്യയുടെ ഖജനാവിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ടിരുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു രാഷ്ട്രം ചുറ്റും നമ്മുടെ സമ്പദ്വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലായിരുന്നു രണ്ടക്ക പണപ്പെരുപ്പ് നിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ വളർച്ചാ നിരക്ക് വളരെയധികം താഴ്ന്നു പോയിരുന്നു സത്യത്തിൽ രണ്ടക്ക വളർച്ചാ നിരക്കും ഒറ്റയക്ക പണപ്പെരുപ്പ് നിരക്കുമാണ് വേണ്ടത് എങ്കിൽ പോലും നേരെ തിരിച്ചായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയമായ അനിശ്ചിതത്വം കൂട്ടുകക്ഷി ഭരണവും അതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികൾ ദേശീയ രാഷ്ട്രീയത്തിലെ അനാരോഗ്യകരമായ ഇടപെടലുകളുമെല്ലാം ചേർന്ന് വലിയ രീതിയിലുള്ള കോടതി വിധികൾ പോലും ആ സർക്കാരിനെതിരെയുണ്ടായി വലിയ രീതിയിലുള്ള അഴിമതിയിലും പ്രതിസന്ധിയിലുമായിരുന്നു നമ്മുടെ രാജ്യം സത്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദി അധികാരത്തിൽ ഏറാൻ അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ മൂന്നോ നാലോ മാസം വൈകിയിരുന്നുവെങ്കിൽ രാജ്യം മുഴുവൻ ഇരുട്ടിലായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി കാരണം നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായും കൽക്കരിയിലൂടെയാണ് പക്ഷേ രാജ്യത്ത് എഴുപത് ശതമാനം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് കൽക്കരിയിലൂടെയാണ് പക്ഷേ ഈ കൽക്കരി രംഗത്ത് കൽക്കരി ഖനന രംഗത്ത് നടന്ന വലിയ ഒരു അഴിമതി ആ അഴിമതിയുടെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ അഴിമതി ഇല്ലാതാക്കാനായി സുപ്രീം കോടതി തന്നെ വലിയൊരു ഇടപെടൽ നടത്തിയിരുന്നു എല്ലാ കൽക്കരി പാടങ്ങളും അടച്ചുപൂട്ടാനായി അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയെ ഒരു മൂന്ന് മാസം കൂടി അത്തരത്തിൽ കൽക്കരി കൽക്കരിപ്പാടങ്ങൾ അടച്ചുപൂട്ടിയിട്ടിരുന്നുവെങ്കിൽ ഭാരതം ഇരുട്ടിലായി പോകുമായിരുന്നു അത്രയും വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടിരുന്ന സമയത്താണ് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൻ്റെ ഭരണം തലപ്പത്തേക്ക് ുവരുന്നത് അതിനുശേഷം സംഭവിച്ച മാറ്റങ്ങൾ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തെ പകുതിയിലധികം ഗ്രാമങ്ങളിൽ വൈദ്യുതി പോലും എത്തിയിട്ടില്ലായിരുന്നു കുടിവെള്ളം എത്തിയിട്ടില്ലായിരുന്നു രാജ്യത്ത് അപ്പോഴും ബാങ്ക് അക്കൗണ്ടുകൾ കിട്ടാത്ത എഴുപത് ശതമാനത്തോളം കുടുംബങ്ങളുണ്ടായിരുന്നു മികച്ച റോഡുകളില്ലായിരുന്നു റോഡുകളുടെ നിർമ്മാണം ഹൈവേകൾ ഉൾപ്പെടെ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങിയത് പക്ഷേ ഇതെല്ലാത്തിനും വളരെ പെട്ടെന്ന് മാറ്റം വന്നു രാജ്യത്ത് പുതിയ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഉണ്ടാക്കപ്പെട്ടു രാജ്യത്തെ കർഷകർക്ക് വലിയ രീതിയിൽ സഹായങ്ങൾ കിട്ടി രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നുകൊടുത്തു അതിലൂടെ സർക്കാർ സഹായങ്ങൾ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു ഇങ്ങനെ നിരവധി നിരവധി പരിഷ്കരണ പരിപാടികളിലൂടെ ഇന്ന് രാജ്യത്തെ ഒരു ലോകത്തെ തന്നെ ഒന്നാമത്തെ രാജ്യമായി മാറ്റിയെടുത്തിരിക്കുകയാണ് നരേന്ദ്രമോദി ഇങ്ങനെ ഒരു പത്ത് വർഷം കൂടെ പോയാൽ നിശ്ചയമായും പറയാം അമേരിക്കയെ പിന്തള്ളിക്കൊണ്ട് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് വരുന്ന കാലം വിദൂരമല്ല അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ പ്രവചനം ആ പ്രവചനത്തിൻ്റെ ഫലപ്രാപ്തിയുടെ ഒന്നാം ഘട്ടമാണ് ഇത് എന്ന് നിസ്സംശയം പറയാം അതിന് ജനങ്ങൾക്ക് നൽകുന്ന പിന്തുണയും അളവില്ലാത്തതാണ് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി അനുകൂല തരംഗമുണ്ട് ഈ ബി ജെ പി അനുകൂല തരംഗം ബി ജെ പി വിരുദ്ധർ പറയുന്നത് പോലെ വർഗീയതയിലൂടെ നേടിയെടുത്ത ഒരു പി ജനപിന്തുണയായിരുന്നില്ല വസ്തുതകൾ അതല്ല തെളിയിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും ബി ജെ പി ഉറപ്പുവരുത്തിയ സദ്ഭരണം ആ സദ്ഭരണം തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ നാല് സംസ്ഥാനങ്ങളിലേക്കും ബി ജെ പി വിജയിച്ച് കയറിയത് അവിടെ ബി ജെ പിയുടെ തുടർഭരണമായിരുന്നു അവിടെ നേരത്തെയും ബി ജെ പി തന്നെയായിരുന്നു ഭരിച്ചത് എന്നതുകൊണ്ടാണ് പഞ്ചാബിൽ അവിടെ അവിടുത്തെ ഭരണകക്ഷിയായ ബി കോൺഗ്രസിനെ അവർ തൂത്തെറിഞ്ഞു പഞ്ചാബിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങളിൽ പാലിച്ചകളുണ്ട് പഞ്ചാബിൽ നേരത്തെ തന്നെ ബി ജെ പി അവിടെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമായി അടയാളപ്പെടുത്തിയ ഒരു പാർട്ടി ആയിരുന്നില്ല അവിടെ രാഷ്ട്രീയമായി കരുത്താർജിച്ചിരുന്ന പാർട്ടിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയെ ജനങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ പിന്തുണയ്ക്കുന്നത് വികസനത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും കാഴ്ചപ്പാടിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനം ഭാരതത്തിൻ്റെ ആ ഒന്നാം സ്ഥാനത്തേക്കുള്ള പ്രയാണം ആ പ്രയാണത്തിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാണോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കാതെ നിവർത്തിയില്ല വെബ് ഡെസ്ക് തത്തുമയ്യനൂസ്